ويلكم تو ذا ختم القران مجلس اوف ام اس فويس. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين. وما أنت بهادي العمي عن ضلالتهم، إن تسمع إلا من يؤمن بآياتنا فهم مسلمون. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة، يخلق ما يشاء وهو العليم القدير. ويوم تقوم الساعة يقسم المجرمون ما لبثوا غير ساعة، كذلك كانوا يؤفكون. وقال الذين أوتوا العلم والإيمان لقد لبثتم في كتاب الله إلى يوم البعث، فهذا يوم البعث ولكنكم كنتم لا تعلمون. فيومئذ لا ينفع الذين ظلموا معذرتهم ولا هم يستعتبون. ولقد ضربنا للناس في هذا القرآن من كل مثل، ولئن جئتهم بآية ليقولن الذين كفروا إن أنتم إلا مبطلون. كذلك يطبع الله على قلوب الذين لا يعلمون. فاصبر إن وعد الله حق، ولا يستخفنك الذين لا يوقنون. بسم الله الرحمن الرحيم. ألف لام تلك آيات الكتاب الحكيم. هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. أولئك على هدى من ربهم وأولئك هم المفلحون. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا، أولئك لهم عذاب مهين. وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا،
فبشره بعذاب أليم. إن الذين آمنوا وعملوا الصالحات لهم جنات النعيم خالدين فيها وعد الله حقا وهو العزيز الحكيم. خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. هذا خلق الله فأروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين. صدق الله العظيم. قبل الله അല്ലാഹു റഹ്മാനായ റബ്ബേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് എന്തെങ്കിലും പാകപ്പെടൽ വന്നവന് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഇതൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാ. നിനക്ക് മിഥിലെ തവാബിൽ ഞങ്ങൾ മരിച്ചുപോയതൊക്കെ കബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ നാളെ ഞങ്ങളെ കബറൊക്കെ നീ സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. ഇതിൽ ലോക വിജയങ്ങൾ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബെ, ഞങ്ങൾ മരിച്ചുപോയ കബറിൽ എന്തെങ്കിലും ഇത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അല്ലാഹു നീ രക്ഷപ്പെടുത്തണേ അല്ലാ, സലാമത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, ഇതിൽ ലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബെ, സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കൊക്കെ നീ വിട്ടുപുറത്തും മാപ്പാക്കണേ അല്ലാ. അല്ലാഹു ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദരി സഹോദരന്മാരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടുപോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റഹ്മാനായ റബ്ബേ നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സലാമത്ത് നൽകണേ അല്ലാ, കടം കൊണ്ട് വിഷമിക്കുന്നവർക്ക് സലാമത്തിന് വഴികൾ തുറന്ന് നൽകണേ അല്ലാ, മൈഷത്തിൻ്റെ മേഖലകൾ ബർക്കത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹു നീ സലാമത്തിലാക്കണേ അല്ലാ, പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹനുഭവത്തിൽ കൊണ്ടല്ലാ ഹജ്ജിനും ഉംറക്കും ഒക്കെ പോയവരുണ്ടല്ലാ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടു പോയ ഉപ്പയുടെ ആണ്ടാണ് ഉമ്മയുടെ ആണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ ഭർത്താവിൻ്റെ ആണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ദ്വാവസീത് ചെയ്തവരുണ്ടല്ലാ, അവർക്കൊക്കെ നീ മൗഫറത്ത് നൽകണേ അല്ലാ, ഖബറൊക്കെ നീ വിശാലമാക്കണേ അല്ലാ. റബ്ബേ, നഹത്തായി ഖതമുൽ ഖുർആൻ മജ്ലിസിൽ സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്, ദിക്ര ചൊല്ലുന്നവരുണ്ട്, ഖതം ഓതുന്നവരുണ്ട്, അല്ലാഹുവേ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. അമീൻ പറയുന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പുണ്യമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ബർക്കത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, ദുൽഹിജ്ജ മാസം കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഹസീന ഫാറൂഖ് എന്ന് പറയുന്ന സഹോദരി മജ്ലിസിലേക്ക് ഹദി അയച്ചിട്ടുണ്ട്, മകന് MBBS പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി, അതുപോലെ തന്നെ +2 മകന് നല്ല മാർക്കോടുകൂടി പാസ്സായി, മജ്ലിസിലേക്ക് സന്തോഷത്താൽ ഹദി അയച്ചിരിക്കുന്നു, ഉസ്താദ് പെരുന്നാളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റഹ്മാനായ റബ്ബേ, അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മക്കളുടെ പഠനം ജോലിയൊക്കെ നീ ഖൈറിലാക്കി കൊടുക്കണേ അല്ലാ, മൈഷത്തിൻ്റെ മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ, ധാരാളം സക്കാത്തും സദക്കയും ചെയ്യാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിൻ്റെ മഹനുഭവത്തിൽ കൊണ്ട് അല്ലാഹുവേ പെരുന്നാളിന് പരസ്പരം സന്തോഷങ്ങൾ കൈമാറലേ, പെരുവാളിന് പരസ്പരം ഹദിയകൾ നൽകലേ, കുടുംബബന്ധം ചേർക്കലേ, സദക്കകളൊക്കെ നൽകലേ, അല്ലാഹു നിൻ്റെ അടുക്കൽ അങ്ങേറ്റം പുണ്യം ുള്ള അമലാണല്ലോ അല്ലാ. പ്രത്യേകിച്ച് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അല്ലാ
ഹദിയ നൽകുക, സദക്ക നൽകുക എന്നുള്ളത് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പത്തിന് സദക്ക ചെയ്യുന്നത് പോലെ അങ്ങേയറ്റം പ്രതിഫലമുള്ള കാര്യമാണല്ലോ. അല്ലാ റഹ്മാനായ റബ്ബെ, ഞങ്ങളെ വീടുകൾ, ഞങ്ങളെ അയൽവക്കങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരിൽ പലവരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാ അവർക്കൊക്കെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സദക്കകൾ ഹദിയകളൊക്കെ കൊടുക്കാൻ നീ തൗഫീഖ് നൽകണേയല്ലാ. പ്രത്യേകിച്ച് ഹസീന ഫറൂഖ് അയച്ചെന്ന ഹദിയ നീ സ്വീകരിക്കണേയല്ലാ. അർഹമായ പ്രതിഫലമാരുടെ ഉമ്മ വഴിക്ക്, ഉപ്പ വഴിക്ക്, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വഴിക്കൊക്കെ മരിച്ചുപോയവരുടെ ഒക്കെ ഹനറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേയല്ലാ. സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേയല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബെ, അവരുടെയും ഞങ്ങളെല്ലാവരുടെയും പെരുന്നാളും മറ്റെല്ലാ സൽക്കർമ്മങ്ങളും സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ. അല്ലാ റഹ്മാനായ റബ്ബെ, നിന്റെ മഹല്ല ഫദല കൊണ്ട് അല്ലാ ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേയല്ലാ. മറ്റൊരു സഹോദരി പെരുന്നാളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മജ്ലിസിലേക്ക് ഹദി അയച്ചിരിക്കുന്ന അല്ലാഹുവിന് സ്വീകരിക്കണേയല്ലാ, കബൂലാക്കണേയല്ലാ. അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകണേയല്ലാ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അവരയച്ചത്? അല്ലാ അവരുടെ ഉദ്ദേശം, അവരുടെ മനസ്സൊക്കെ നിനക്കറിയാമല്ല. അല്ലാഹുവേ അവരുടെ പെരുന്നാൾ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേയല്ലാ. സാമ്പത്തിക അഭിവൃദ്ധി നൽകണേയല്ലാ. മരണപ്പെട്ടുപോയവർക്ക് മൗഫറത്ത് നൽകണേയല്ലാ. അവരുടെ കഹലറത്തിലേക്ക് അതിൻ്റെ മിഥുനത്ത് വാവിന് എത്തിച്ചു കൊടുത്ത് സന്തോഷത്തിലാക്കണേ. അല്ലാ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, മശക്കത്തുകളൊക്കെ അവർക്കും ഞങ്ങൾക്കൊക്കെ നീക്കി അല്ലാഹുവിന് ഖൈറിലും സന്തോഷത്തിലും ആക്കണേയല്ലാ. ആയിഷ ബീവി ആയിരം സലാത്ത് ജലീലുള്ളാഹു സ്വീകരിക്കണേയല്ലാ, കബൂലാക്കണേയല്ലാ. അർഹമായ പ്രതിഫലം ഹത്തിലും പരത്തിലും നൽകണേയല്ലാ. ഫൗസിയ എന്ന് പറയുന്ന സഹോദരി 4000 സലാത്ത് ജലീലിക്കുന്നു. അള്ളാഹു റഹ്മാനായ റബ്ബെ, നീ സ്വീകരിക്കണേയല്ലാ, കബൂലാക്കണേയല്ലാ. അർഹമായ പ്രതിഫലം ഹത്തിന് പരത്തിലും നൽകി അനുഗ്രഹിക്കണേയല്ലാ. കാസിം കബുനേർക്കണം ദ്വാവസീയത്തിരുന്ന അസുഖങ്ങൾ മാറാൻ, മുറാദ് ഹാസിലാകാൻ അള്ളാഹു എല്ലാവരുടെ രോഗങ്ങൾക്ക് നിശിഫ നൽകണേയല്ലാ. ഞങ്ങളൊക്കെ മുറാദുകളെ ഹാസിലാക്കി നൽകണേയല്ലാ. പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ നീക്കി അള്ളാഹു ഖൈറിലാക്കണേയല്ലാ. കാസിം എന്ന് പറയുന്ന ആ സഹോദരൻ്റെ ഒരു കൂട്ടുകാരൻ പലവിധ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നു. അല്ലാ അള്ളാഹു നീ റാഹത്തിലാക്കണേയല്ലാ, വിജയത്തിന് സന്തോഷത്തിനുമാക്കണേ. അല്ലാ റഹ്മാനായ റബ്ബെ, ഞങ്ങൾ മരിച്ചുപോയവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേയല്ലാ. ലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. ആമീന ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പുണ്യമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഈ ദിവസങ്ങളെ ആദരിച്ചവരുടെ, ബഹുമാനിച്ചവരുടെ കൂട്ടത്തിലൊക്കെ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കഴിവിൻ്റെ പരമാവധി ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടതായ അമലുകളൊക്കെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. സുന്നത്ത് നോമ്പെടുക്കുക, ഖുർആൻ ഓതുക, ഇഖ്ലാസ് സൂറത്ത് ഓതുക, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ ചൊല്ലുക, ഉളിയത്ത് അറക്കാൻ പറ്റുന്നവർ ഉളിയത്ത് അറക്കുക, സ്വന്തമായി ഒരു മൃഗത്തെ വാങ്ങി അറക്കുക, അതല്ലെങ്കിൽ ഒരു ഷെയറെങ്കിലും കൂടുക, അതുപോലെ കുടുംബ ബന്ധം പുലർത്തുക, അതുപോലെ സ്വതക്ക ഹദിയകൾ വർദ്ധിപ്പിക്കുക. പുണ്യ റമദാനിൽ ഹദിയകൾ, സ്വതക്കകളൊക്കെ വർദ്ധിപ്പിക്കേണ്ടതുപോലെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള സമയങ്ങളിൽ സ്വതക്കകളും ഹദിയകളും ഒക്കെ വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്തുള്ളതാണ്. നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമ്മളെ ചുറ്റുപാടത്തുള്ളവർ, അയൽവാസികൾ, കുടുംബക്കാർ, പലവരും സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടാകും. നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ, നമ്മളെക്കാളും അവരെക്കാട്ടി പ്രയാസമാണ് നമ്മളെങ്കിൽ പിന്നെ നമ്മളെ കാര്യമാണ് നോക്കേണ്ടത്. അതല്ല, മറ്റുള്ളവൻ്റെ പ്രയാസം ചെറിയ നിലക്ക് നമുക്കൊരു സന്തോഷം നൽകാൻ കഴിയുമെങ്കിൽ അവരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് അവർക്ക് ഹദിയ കൊടുക്കലും അവരെ കൊണ്ടൊക്കെ ദ്വാരിപ്പിക്കലും ഒക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ്. എന്നിട്ട് അതിൻ്റെ സ്വതക്ക, അതിൻ്റെ പ്രതിഫലത്തെ മരിച്ചുപോയ ഉപ്പയുടെ, ഉമ്മയുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, മക്കളുടെ, കുടുംബാദികളുടെ ഒക്കെ ഹദറത്തിലേക്ക് ഹദിയ അയക്കാവുന്നതാണ്. അതെങ്ങനെയാണ്? ഒരാൾക്ക് ഒരു ഹദിയ കൊടുക്കുക, ഒരു 500 കൊടുത്തിട്ട് ഇങ്ങനെ പറയാ, പഠിച്ചവനെ അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാൻ്റെ, വാപ്പാൻ്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ, ഭാര്യയുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ എന്ന് മനസ്സിൽ നിയ്യത്ത് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ സ്വതക്ക ചെയ്ത കൂലി നമുക്ക് കിട്ടും, ഉമ്മാക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. 500 എന്നൊക്കെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഓരോരുത്തരുടെയും കഴിവിൻ്റെ പരമാവധി എന്താ ചെയ്യാൻ പറ്റും? ഒരു 100 രൂപ കൊടുക്കാൻ പറ്റുള്ള അയൽവാസിക്ക്, പാവപ്പെട്ടവന്, എന്നാൽ അത് കൊടുക്കുക. എന്നിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോക വിജയികൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആവശ്യക്കാരെ കണ്ടെത്തി കഴിയുന്ന രീതിയിലൊക്കെ സഹായിച്ചാൽ നമ്മൾ ആവശ്യം റബ്ബ് കണ്ടറിഞ്ഞ് നമ്മളെ പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകും. അള്ളാഹു നമ്മെ ഏവരെയും ഈ ലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാല്ലാഹ് നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയുടെ മേൽ ഫാത്തിഹ ഓതി നമുക്ക് മജ്ലിസുമായി മുന്നോട്ട് പോകാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين إن شاء الله بريم الله مؤمنين عليه نام تدرن الله قرآن بارائنا تلك قدقوا يعني نام الله مني الألب مالله مدتو وكوا ആ വെള്ളത്തിലേക്ക് ഇടക്കിടക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് അതിലേക്ക് മന്ത്രിക്കുക. അതൊരു മരുന്നായിക്കൊണ്ട് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളുടെ ശാരീരിക മാനസികമായ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, നാം ഇനി ഓതാൻ പോകുന്നത് സൂറത്തു സജദയാണ്. അതിനുശേഷം നാം ഓതുന്നത് സൂറത്തു യാസീനാണ്. അതിനുശേഷം ഇൻഷാല്ലാ നമ്മൾ ഓതുന്ന സൂറത്തു ദുഖാനാണ്. അതിനുശേഷം ഇൻഷാല്ലാ നാം ഓതുന്ന സൂറത്തുൽ മുൽക്കാണ്. പ്രിയമുള്ളവരെ, ഈ സൂറത്തുകളൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിത്യമായി എന്നും മുടങ്ങാതെ ഓതേണ്ട സൂറത്തുകളാണ്. നിത്യമായി ഓതുന്നവർ എന്തെങ്കിലും ഒരു ദിവസം മുടങ്ങിയാൽ അത് ഖളാഅ് വീട്ടിലും സുന്നത്താണ്. സൂറത്തുൽ ദുഖാൻ പാപമോചനം നൽകുന്ന, പാപങ്ങളെ പുറപ്പിച്ചു തരുന്ന ഒരു സൂറത്താണ്. സൂറത്തു യാസീൻ നാളെ മഹ്ശറയിൽ ഷഫാഅത്ത് നേടി തരുന്ന സൂറത്താണ്. സൂറത്തു യാസീൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മനുഷ്യനക്ക് രക്ഷ നൽകുന്ന സൂറത്താണ്. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. അള്ളാഹു ഈ സൂറത്തുകളൊക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹു അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ നമുക്ക് ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم تنزيل الكتاب لا ريب فيه من رب العالمين أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون الله الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون
ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون شاء الله بريم الله مؤمنين إبدا تلاواتين سجود جيال سنة توند نان تلاواتين سجود جيالنو إن نيات جيال الله أكبر എന്ന് പറഞ്ഞ് കൈകെട്ടി നേരെ ഒരു സുജൂദിലേക്ക് പോവുക സുജൂദിൽ സജ്ജത വജിഹിയനില്ലദി ഖലഖഹു വഖദ്ദറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വകുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ള ദിക്ർ ഒരു വട്ടം ചൊല്ലുക അത് അറിയുന്നവർ അത് ചൊല്ലുക അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുക അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അത്തഹിയാത്തിനിരിക്കുന്നത് പോലെ ഇരുന്ന ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് വലഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് ഇടഭാഗത്തേക്കും സലാം ഇട്ടുക ഇങ്ങനെയാണ് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് ഇൻഷാല്ലാഹ് എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്ത ശേഷം ഇൻഷാല്ലാഹ് വീഡിയോ പ്ലേ ചെയ്ത് ഖുർആൻ ഓതുക ബാക്കി تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا كمن كان فاسقا لا يستوون أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه وجعلناه هدى لبني إسرائيل وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون إن
ربك هو يفصل بينهم يوم القيامة فيما كانوا فيه يختلفون أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون أولم يروا أنا نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامهم وأنفسهم أفلا يبصرون ويقولون متى هذا الفتح إن كنتم صادقين قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون فأعرض عنهم وانتظر إنهم منتظرون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم
لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا لا تغن عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون. بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. وآية لهم أنا حملنا ذريتهم في الفلك المشحون. وخلقنا لهم من مثله ما يركبون.
وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق
أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون فارتقب يوم تأتي السماء بدخان مبين يغشى الناس
هذا عذاب أليم. ربنا اكشف عنا العذاب إنا مؤمنون. أنى لهم الذكرى وقد جاءهم رسول مبين. ثم تولوا عنه وقالوا معلم مجنون. إنا كاشف العذاب قليلا إنكم عائدون. يوم نبطش البطشة الكبرى إنا منتقمون. ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم. أن أدوا إلي عباد الله إني لكم رسول أمين. وأن لا تعلوا على الله إني آتيكم بسلطان مبين. وإني عذت بربي وربكم أن ترجمون. وإن لم تؤمنوا لي فاعتزلون. فدعا ربه أن هؤلاء قوم مجرمون. فأسر بعبادي ليلا إنكم متبعون. واترك البحر رهوا إنهم جند مغرقون. كم تركوا من جنات وعيون وزروع ومقام كريم. ونعمة كانوا فيها فاكهين. كذلك وأورثناها قوما آخرين. فما بكت عليهم السماء والأرض وما كانوا منظرين. ولقد نجينا بني إسرائيل من العذاب المهين. من فرعون إنه كان عاليا من المسرفين. ولقد اخترناهم على علم على العالمين. وآتيناهم من الآيات ما فيه بلاء مبين. إن هؤلاء ليقولون إن هي إلا موتتنا الأولى وما نحن بمنشرين. فأتوا بآبائنا إن كنتم صادقين. أهم خير أم قوم تبع والذين من قبلهم أهلكناهم إنهم كانوا مجرمين. وما خلقنا السماوات والأرض وما بينهما لاعبين. ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون. إن يوم الفصل ميقاتهم أجمعين. يوم لا يغني مولى عن مولى شيئا ولا هم ينصرون. إلا من رحم الله إنه هو العزيز الرحيم.
إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم إن هذا ما كنتم به تمترون إن المتقين في مقام أمين في جنات وعيون يلبسون من سندس وإستبرق متقابلين كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم فإنما يسرناه بلسانك لعلهم يتذكرون فارتقب إنهم مرتقبون. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم
مغفرة وأجر كبير. وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. ألا يعلم من خلق وهو اللطيف الخبير. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير. ولقد كذب الذين من قبلهم فكيف كان نكير. أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور. أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور. أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. قل هو الذي ذرأكم في الأرض وإليه تحشرون. ويقولون متى هذا الوعد إن كنتم صادقين. قل إنما العلم عند الله وإنما أنا نذير مبين. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين. قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر. ألم تر كيف فعل ربك بعاد إرم ذات العماد
التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله مولانا العظيم. الله رحمن رب نغلودي برشدما يا قرآن شريف ندي شيغري كان يلا يختم بورديا كان لتوفيق نلغن يلا قرآن لأهل غالي نغلني ألپدتنا يلا دينك مثل ثواب نغلني مريج بويردك حضرت لك تجوڑ كان يلا أبرودي نال نغلني قبرك ني سندوش تنم راح تنم كان يلا كنتا دورتك قبر ني وشال ماكي قد كان يلا قرآن قد وجي كن ودك قوتتن ألپدتنا يلا برشدما قرآن جوڑ چرت بڑی کانی توفیق نلگنے اللہ محمان آئے رب نینڈ محل فضل گوند قرآن برکت گوند نینڈ حبیب نینڈ پوریش گوند اللہ جنگلک ایمان سلامت لیکی ترنے اللہ انہی لوگ ویجے گلن پڑتی انگرہی کنے اللہ جنگل مراد گلک نیحس لیکی نلگنے اللہ جنگل روگ انگل کو کشف نلگنے اللہ جنگل بریاس انگل وشم انگل بطی موٹ انگل مشکت گلک نیکی الله رلوك بجيك لنجل دي والبردتنا الله أمين برحمتك يا أرحم الراحمين صلواتي على النبي وسلامي وهو خير الأنام بدر التمام السلام عليك يا ماحي الذنوب السلام عليك يا جالي الكروب
صلواتي على النبي وسلامي، وهو خير الأنام بدر التمام. السلام عليك يا خير الأنام، السلام عليك يا بدر التمام. صلواتي على النبي وسلامي، وهو خير الأنام بدر التمام. السلام عليك يا نور الله لامي، السلام عليك يا كل المرامي. صلواتي على النبي وسلامي، وهو خير الأنام بدر التمام. السلام عليك يا ذا المعجزات نحمد الله، السلام عليك يا هادي الهدات نشكر الله. صلواتي على النبي والسلام نحمد الله، وهو خير الأنام بدر التمام نشكر الله. السلام عليك يا ذخر العصاة نحمد الله، السلام عليك يا حسن الصفات نشكر الله. صلواتي على النبي والسلام نحمد الله، وهو خير الأنام بدر التمام نشكر الله. السلام عليك يا رب السماح نحمد الله، السلام عليك يا زين الملاح نشكر الله. صلواتي على النبي والسلام نحمد الله، وهو خير الأنام بدر التمام نشكر الله. صلاة وتسليم وأزكى تحيتي على المصطفى، صلوا عليه وسلموا. ഇൻഷാ അല്ലാ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി എല്ലാവരും ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കണേ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫ് മനസ്സിലേക്ക് കൊണ്ടുവരണേ. എന്നിട്ട് ഹബീബിനെ ഓർത്തുകൊണ്ട് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്തന്റെ വിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹബീബിനോട് നമുക്ക് അല്പം സലാം ചൊല്ലാം. ആ സലാം ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലണേ. الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله، الصلاة والسلام عليك يا سيدي يا خليل الله، الصلاة والسلام عليك يا سيدي يا نبي الله، الصلاة والسلام عليك يا سيدي يا صفي الله، الصلاة والسلام عليك يا سيدي يا سيد المرسلين. خذ بيدي نبي، എന്റെ കൈ ഒന്ന് പിടിക്കണേ നബിയേ.
قلت حيلتي രക്ഷപ്പെടാനുള്ള എൻ്റെ തന്ത്രങ്ങളൊക്കെ കുറവാണ് നബിയെ, ഇബാദത്തുകൾ കുറവാണ് നബിയെ, എല്ലാം കുറവാണ് നബിയെ, അതുകൊണ്ട് എൻ്റെ കയ്യൊന്ന് പിടിക്കണേ നബിയെ, അതിരികിനി എന്നെ എത്തിക്കണേ നബിയെ, മുറാദി എൻ്റെ മുറാദിലേക്ക് അതിരികിനി മുറാദി യാ റസൂലല്ലാഹ്, ഏ അല്ലാഹുവിൻ്റെ ദൂതനെ എൻ്റെ മുറാദിലേക്ക് എൻ്റെ ഉദ്ദേശത്തിലേക്ക് എൻ്റെ കൈ പിടിച്ചൊന്ന് എത്തിക്കണേ, എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, ഹബീബിനെ കാണലാണ്, സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടലാണ്, അതിനുള്ള തന്ത്രങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറവാണ് നബിയെ, ആയതുകൊണ്ട് എൻ്റെ കയ്യൊന്ന് പിടിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ നബിയേ. ചെല്ലിക്കോണി ഖുദ് ബിയദീ ഖല്ലത് ഹീനതീ അദ്രികിനി മുറാദീ യാ റസൂലല്ലാഹ്, ഖുദ് ബിയദീ ഖല്ലത് ഹീനതീ അദ്രികിനി മുറാദീ യാ റസൂലല്ലാഹ്, ഖുദ് ബിയദീ ഖല്ലത് ഹീനതീ അദ്രികിനി മുറാദീ യാ റസൂലല്ലാഹ്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ എന്നാ, അല്ലാഹുവേ നീ കബൂലാക്കണേ എന്നാ, ഹബീബിന്റെ പേര് ഞങ്ങൾ ചൊല്ലിയതായ മദ്ഹ് സ്വീകരിക്കണേ എന്നാ, ഹബീബായ പ്രവാചകന്റെ പിന്മേലിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണേ എന്നാ, ഹബീബിന്റെ റൗദയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സലാമുകൾ അവിടത്തേക്ക് എത്തിച്ചു നൽകണേ അല്ലാ, അല്ലാഹുവേ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്നാ, ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്നാ, ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സ് തൗഫീഖ് നൽകണേ എന്നാ, ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ, അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബിനൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ എന്നാ, മതിവരോളം ഹബീബിന്റെ റൗദ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്നാ, അല്ലാഹുവേ റഹ്മാനായ റബ്ബേ മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് സലാമു നബിയുടെ പേരിൽ ചെല്ലുന്നവർക്ക് നൽകുന്ന എല്ലാ ഗുണവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾ ഈ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ, ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളുടെ മുറാദുകളെ ഹസിനാക്കി നൽകണേ അല്ലാ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകളെ ഹസിനാക്കി നൽകണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ, ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കിനി അദ്കാർ സ്വബാഹിന് പകരമുള്ള നമ്മുടെ സ്വലാത്ത് ദിക്കർ മജ്‌ലിസിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും മനസ്സറിഞ്ഞ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഹബീബിന്റെ റൗദയിലേക്ക് എത്തണം. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായി സിയാറത്തൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. ഹബീബിനെ സ്വപ്നത്തിൽ കാണണം. ഹബീബിന്റെ ആ ദർശനം നമുക്കുണ്ടാകണം എന്നുള്ള ആ നിയ്യത്ത്, നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാല്ലാ 11 സ്വലാത്ത് ചൊല്ലാം. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد
محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن شاء الله فريم الله مؤمنين إني نوتي بدلن وطا يا حي يا قيوم إن الله ذكر من السرد جلوها يا حي يا قيوم 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 اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت
على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن شاء الله بريم الله مؤمنين على إني نمك أسماء الحسنى جلّام الله عند بجشدها ما ينامنغل أسماء الحسنى جلّن نبند هرديهم അവന്റെ ഈമാൻ, അവന്റെ വീട്, അവന്റെ ജോലി, അവന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്നല്ലേ. അല്ലാഹുവെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ നീ ഈ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാ. എല്ലാവരും ഒപ്പം ചെല്ലണേ മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إنا نسألك ونتوسل إليك ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور. ان شاء الله എല്ലാവരും ആമീൻ പറയണേ. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ദുആയാണ്. എല്ലാവരും ആമീൻ പറയുക.
أن تحفظنا بحفظك وتحمينا بحمايتك وتكفينا بكفايتك وتحرسنا بحولك وقوتك وتأيدنا بتأييدك وتنصرنا بنصرك وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا إن شاء الله بريم الله مؤمنين على دعائي لك بروشك ويانا ഒരുപാട് ആളുകൾ ദുആ വസിയത്തുണ്ട്. എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണേ, ഉസ്താദായ ദുആയിൽ ഉൾപ്പെടുത്തണേ, എനിക്ക് വേണ്ടി ദുആർക്കണേ, മുറാദ് ഹാസിലാകാൻ വേണ്ടി ദുആ ചെയ്യണേ, രോഗങ്ങൾ മാറാൻ വേണ്ടി ദുആർക്കണേ, വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി ദുആർക്കണേ, കടങ്ങൾ വീടി കിട്ടാൻ വേണ്ടി ദുആർക്കണേ, റാഹത്തായി ജോലി ഉണ്ടാകാൻ വേണ്ടി വീടുണ്ടാകാൻ വേണ്ടി ദുആർക്കണേ, രോഗങ്ങൾ മാറാൻ വേണ്ടി മക്കളുടെ കാര്യത്തിന്, മരുമക്കളുടെ കാര്യത്തിന്, ഭർത്താവിൻ്റെ കാര്യത്തിന്, മരിച്ചുപോയവർക്ക് വേണ്ടി, ഇങ്ങനെ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളൊക്കെ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്നെയും കുടുംബത്തെയും മരിച്ചുപോയവരൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണേ, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, അതുപോലെ കുടുംബാദികൾക്ക് വേണ്ടി, പേരമക്കൾക്ക് വേണ്ടി, ഇങ്ങനെ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ടവരും മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി ദുആ വസിയത്തൊക്കെ ചെയ്ത് ഒരുപാട് ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് ഹദിയ അയച്ചു തന്നുകൊണ്ട് മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി ദുആർക്കണേ എന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ അല്ലാതെയും മജ്ലിസിലേക്കൊക്കെ ഹദിയ അയച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ നമുക്ക് ദുആർക്കണം. അതിൻ്റെ പുറമെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നവർ, എല്ലാ ആഴ്ചയിലും സലാത്ത് ദിക്റൊക്കെ ചൊല്ലി മജ്ലിസിലേക്ക് അയച്ച് ദുആ വസിയത്ത് ചെയ്യുന്നവർ, അതുപോലെ നമ്മളെ മജ്ലിസിലെ ആമീൻ പറയുന്നവർ, കമൻ്റ് ബോക്സിൽ ദുആ വസിയത്ത് എഴുതിടുന്നവർ, അത് എഴുതിടാൻ അറിയാതെ വിഷമിച്ചിരിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി മുഅ്മിനീങ്ങളെ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ആമീൻ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. പ്രച്ഛവനെ ലോകർഷിതാവായ റഹ്മു റഹീമായ അല്ലാ, ഞങ്ങൾ ഓതിയത് നീ സ്വീകരിക്കണേ അല്ലാ, ചൊല്ലിയത് കബൂലാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബെ, ഇവിടെ ഒരുമിച്ച് കൂടി ഓരോ സെക്കൻഡും നാളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സമയമായി നീ കബൂലാക്കണേ അല്ലാ. ഇവിടെ ചൊല്ലിയത് ഓതിയത് ഒക്കെ അല്ലാഹു ഖബറിലേക്ക് പ്രകാശമായി എത്തിക്കണേ അല്ലാ. ഇതൊക്കെ ഖബറിലേക്ക് എന്നെന്നും ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബെ, ഇതിൻ്റെ മിസ്ലി തവാബിനെ ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഹബീബിന്റെ ശിഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, സദുപദേശം നൽകിയവർ, ഞങ്ങളെ അഭ്യുദയകാംക്ഷികൾ അല്ലാ, ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ച ഞങ്ങളുടെ ഉസ്താദുമാർ, എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അസ്ഹാബുൽ ബദരീങ്ങളുടെ ഉഹദീങ്ങളുടെ ഖന്ദഖീങ്ങളെല്ലാം സ്വഹാബത്തെ ഗ്രാമിൻ്റെ ഹദ്റത്തിലേക്കും എത്തിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, സുൽത്താനുൽ ഔലിയാ ശൈഖ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹമ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹു അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. സുൽത്താനുൽ ഹിന്ദ് ഖജാ മുഇനുദ്ദീൻ ജിസ്തീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. എർവാടി സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുപ്പാൻ്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ നാടുകളിൻ്റെ വിശ്രമകളും നിൻ്റെ മഹാന്മാരായ ഔലിയാക്കള് ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ളതായ, ഞങ്ങൾ ഫാത്തിഹ ായ നിന്റെ മഹാന്മാരായ ഔലിയാക്കൾ, അല്ലാഹു ഞങ്ങൾ അറിഞ്ഞവരും അറിയാത്തവരുമായി ദുനിയാവിൻ്റെ ഏറ്റം മുതലങ്ങേറ്റം വരെ മറവട്ട് കിടക്കുന്ന മഹാന്മാരായ
മഹാന്മാരായ ഔലിയാക്കളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. എല്ലാ സ്വാലിഹീങ്ങളുടെ സജ്ജനങ്ങളെ മശായിഖന്മാരുടെ ഖൈറിന്റെ അഹ്ലുകാരുടെ ഷുഹദാക്കളുടെ സുദ്ദീഖീങ്ങളുടെ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികൾ ദറജകൾ സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ ഹഖ് ജാഹും ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ പാപങ്ങളൊക്കെ വിട്ടുപൊടുത്ത് മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളൊക്കെ ആക്കിപ്പെട്ട് നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, അല്ലാ സുബഹി നമസ്കാരം കഴിഞ്ഞുകൊണ്ട് നിന്റെ പരിശുദ്ധമായ കലാമ നിവർത്തി വെച്ചുകൊണ്ട് അല്ലാ ഖുർആൻ ഓതി അതുപോലെ തന്നെ ദിക്ര സുലാത്തുകൾ ചൊല്ലി റഹ്മാനായ റബ്ബേ മൗലിദുകൾ പാരായണം ചെയ്തുകൊണ്ട് നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിരിക്കുന്നു അല്ലാ. അവരുടെയൊക്കെ ഖബറിലെ അവസ്ഥ എന്താണെന്ന് നിനക്ക് മാത്രമാണല്ലോ അല്ലാ അറിയുക. അവരുടെയൊക്കെ ഖബറിലത്തിലേക്ക് ഒരു പ്രകാശമായി ഒരു വെളിച്ചമായി പാപമോചനമായി കൊണ്ട് അല്ലാ ഞങ്ങളെ ചൊല്ലിയതിൻ്റെ ഓതിയതിൻ്റെയൊക്കെ മിഥിലി സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരു ഖബറിൽ എന്തെങ്കിലും ഇന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അല്ലാഹുവേ നീ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്, അതുപോലെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവനിൽ നിന്നും പലവരും മരണപ്പെട്ടു പോയവരാണ് അല്ലാ. എല്ലാവരുടെയും ഖബർ നീ ജന്നത്താക്കി നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരോ ഓർത്തുകൊണ്ട് ഞങ്ങളെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് ദിവസവും ഖുർആൻ ഓതി യാസീൻ ഓതി അവരുടെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു. അല്ലാഹുവേ അതിൻ്റെ പ്രതിഫലം കണ്ടുകൊണ്ട് ഖബറിൽ കിടന്ന് അവർക്കും നാളെ ഞങ്ങൾക്കും സന്തോഷിക്കാനുള്ള അവസ്ഥ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പാപികളാണ് റബ്ബേ, ദോഷികളാണ് അല്ലാ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി സംഭവിച്ചു പോയി അല്ലാ. നീ വിട്ടുപൊറുത്തും അപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഹൃദയം നീ ശുദ്ധീകരിച്ചു നൽകണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഈമാന് നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഇബാദത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ നിസ്കാരങ്ങൾ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ചിന്തകൾ നന്നാക്കി തരണേ അല്ലാ. പ്രവർത്തനങ്ങൾ നന്നാക്കി തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹൽഫദല കൊണ്ട് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ അഹ്ലുകാരെയും കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ക്യാൻസർ ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗശീലായവരുണ്ട് അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവിൻ നെഞ്ചുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അറ്റാക്ക് കൊണ്ട് ബ്ലോക്ക് കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാ. ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്. റഹ്മാനായ റബ്ബേ, നീ സലാമത്ത് നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, തൈറോയിഡ് കൊണ്ട്, അപ്പൻഡിക്സിൻ്റെ വേദന കൊണ്ട്, എരണിയുടെ വേദന കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. കല്ലിൻ്റെ അസുഖം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാ. വാദ സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. കിഡ്നി സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. കിഡ്നി മാറ്റിവെച്ചവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് അല്ലാഹുവേ. മൂത്രം ശരിക്ക് പോകാതെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നീര് വന്നുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ രോഗമെന്താണെന്നും ആ രോഗം മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അറിയുന്ന അല്ലാ, ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹൽ ഫദൽ കൊണ്ട് അല്ലാ ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, വളർച്ചക്കുറവുള്ള മക്കൾ, ഗർഭാശയത്തിലുള്ള മക്കൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഗർഭിണികളായ ഉമ്മമാർ വേദനകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ സലാമത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ മജ്ലിസിലേക്ക് ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ നീ സലാമത്ത് നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ശരിക്കൊന്ന് നമസ്കരിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ, കാലുവേദന കൊണ്ട്, ശരീരവേദന കൊണ്ട്, തണ്ടൽ വേദന കൊണ്ട്, കാലിൻ്റെ മുട്ടുവേദന കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുണ്ട് അല്ലാ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഞങ്ങളിൽ ബഹുഭൂരിഭാഗവും. അല്ലാഹു ഞങ്ങളെ നീ ദാരിദ്ര്യത്തിലാക്കല്ല അല്ലാ, പട്ടിണിയിലാക്കല്ല അല്ലാ. കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സാമ്പത്തിക ഉറവിട മേഖലകളിൽ അല്ലാ ഞങ്ങൾ
ധാരാളം ഈശത്തിന്റെ വഴികളിലൊക്കെ നീ ബർക്കത്ത് നൽകണയല്ല. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവന് ജോലി ചെയ്യാനുള്ള ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കണയല്ല. ജോലി സംബന്ധമായ പ്രയാസങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിനക്കാക്കണേ അല്ല. വിസ അടിച്ച് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, ലൈസൻസ് കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, അക്കാമ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, തനാസിൽ കിട്ടാതെ ഹുറൂജ് കിട്ടാതൊക്കെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ റാഹത്തിന്റെ സലാമത്തിന്റെ വഴികൾ തുറന്നു നൽകണയല്ല. സിഹ്ർ മാരണങ്ങൾ ശൈത്വാനിയത്തിന്റെ ജിന്നി ഫിരീദ് റുഹാനിയത്തിന്റെ ഉപദ്രവം നിനക്കാക്കണയല്ല. സിഹ്ർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, പറമ്പ് സംബന്ധമായ വിഷമങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, ശൈത്വാനിയത്തിന്റെ ഉപദ്രവം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, ഷെറുകളിൽ നിന്നും, ഇൻസിന്റെ ഷെറുകളിൽ നിന്നും, ജിന്നിന്റെ ഷെറുകളിൽ നിന്ന്, ശൈത്വാനിയത്തിന്റെ ഷെറുകളിൽ നിന്ന്, സിഹറുകളുടെ ഷെറുകളിൽ നിന്ന്, അസൂയക്കാരുടെ ഷെറുകളിൽ നിന്ന്, കണ്ണേറുകാരുടെ ഷെറുകളിൽ നിന്നൊക്കെ ഞങ്ങളെ ഞങ്ങൾ അഹുലുകാരെ നീക്കാക്കണയല്ല. റബ്ബേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർ സ്വാലിഹ്യങ്ങളായി മക്കളെ നൽകണയല്ല. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹ്യങ്ങളായി ഇണകളെ നൽകണേ അല്ല. ഗർഭിണികളായ സഹോദരിമാർക്ക് അല്ലാഹു സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണയല്ല. റഹ്മാനായ റബ്ബെ, ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയും സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തണയല്ല. ഓർമ്മശക്തി ബുദ്ധിശക്തിയിൽ മാക്കിലെ അദബ് നൽകി അനുഗ്രഹിക്കണയല്ല. ഞങ്ങളെ ഞങ്ങളുടെ മക്കളൊക്കെ കുടുംബജീവിതം സന്തോഷത്തിനും റാഹത്തിനുമാക്കി തരണയല്ല. റബ്ബെ, മക്കബൂലും അബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാൻ ഹബീബായ പ്രവാചകന്റെ റൗള മതിവരോളം സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണയല്ല. മക്കം കാണാതെ, മദീന കാണാതെ അല്ലാഹുവേ ഞങ്ങളുടെ റൂഹിനെ നീ തിരിച്ചു വിളിക്കല്ല. ചെയ്തവർക്ക് വീണ്ടും വീണ്ടും മക്കത്തും മദീനത്തും പോകാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഇബാദത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഈമാനിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ബറക്കത്തുള്ള ജീവിതം എല്ലാ മേഖലയിലും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈ ഖത്മ പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് ഓതുന്നവരുണ്ട് അല്ലാ. പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ പലവരും ഓതുന്നവരാണ്. മജ്ലിസിൻ നൂറിന്റെ മജ്ലിസിൽ പലവരും മജ്ലിസ് ഓതിത്തരുന്നവരാണ്. എല്ലാവർക്കും നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ. ഖതം ഓതിത്തരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് നസീം ബാക്കബി ഉസ്താദിന്റെ ജീവിതത്തിന് നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. അദ്ദേഹത്തിന് ഹിഫ്ളിലും ഇൽമിലും ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ, ഒരു വെള്ളിയാഴ്ച പകലിലോ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂമുഖം ദർശിച്ച് സ്വർഗം കണ്ടുകൊണ്ട് സന്തോഷിച്ച് ദുനിയാവിൽ നിന്ന് ഇവിടെ പറയാ, നീ തൗഫീഖ് നൽകണേ അല്ലാഹു ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ സ്വഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബൻ النار ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين آمين تقبل الله وصيكم الدعاء السلام عليكم ورحمة الله وبركاته